കന്യാസ്ത്രീയ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടുകൊണ്ട് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 105 ദിവസത്തെ വിസ്താരത്തിന് ശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ബിഷപ്പ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. ഫ്രാങ്കോയ്ക്കെതിരെ ചുമത്തിയ 7 വകുപ്പുകളും നിലനിൽക്കില്ലെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. വിധി കേൾക്കാനായി ഫ്രാങ്കോ മുളയ്ക്കലിനെ വലിയ സന്നാഹങ്ങളോടുകൂടി സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയാണ് കോടതിയിലേക്ക് എത്തിച്ചത്. കോടതിയുടെ പിൻവാതിലിലൂടെയാണ് അദ്ദേഹത്തെ കോടതി മുറിക്കുള്ളിലേക്ക് എത്തിച്ചത്. വിധി കേട്ടതിന് ശേഷം അദ്ദേഹം പൊട്ടിക്കരയുകയാണ് ചെയ്തത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. കോടതിയിലെ ജീവനക്കാരെ അടക്കം ID കാർഡുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് കോടതിയിലേക്ക് കടത്തിവിട്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആരെയും, പ്രധാനപ്പെട്ട ആളുകൾ ഒഴികെ മറ്റുള്ളവരെ ആരെയും കോടതി വളപ്പിനുള്ളിൽ നിൽക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീ മഠത്തിലും ഇതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 70 പോലീസുകാരെയായിരുന്നു ഇവിടെ വിന്യസിച്ചിരുന്നത്. കുറവിലങ്ങാട്ടെ മിഷണറീസ് ഓഫ് ജീസസ് മഠത്തിൽ വെച്ച് 2014 മുതൽ 16 വരെയുള്ള കാലയളവിൽ കന്യാസ്ത്രീയെ ബിഷപ്പ് ഫ്രാങ്കോ 17 തവണ പീഡിപ്പിച്ചു എന്നതായിരുന്നു കേസ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഫ്രാങ്കോ ഇപ്പോൾ വിധി കേട്ടത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ അനുയായികളെല്ലാം ലഡു വിതരണം അടക്കം കോടതി വളപ്പിനുള്ളിൽ നടത്തി.